കൊച്ചിയിലെ തൃക്കാക്കര കരുണാലയം ഒരു ക്ലോസ്ഡ് കോവിഡ് ക്ലസ്റ്ററായി മാറിയിരുന്നു. അവിടെ ഒരാൾ, ഒരു കിടപ്പ് രോഗി ഇപ്പോൾ മരിച്ചിരിക്കുന്നു. അത് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഖില നന്ദകുമാറാണ് ചേരുന്നത്. അഖില, അവിടെ 66 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 140 അന്തേവാസികളുണ്ട്. ഇപ്പോൾ ഒരു കിടപ്പ് രോഗിയാണ് മരിച്ചിരിക്കുന്നത്. അതിൽ കോവിഡ് പരിശോധന നടത്തിയിട്ടുണ്ടോ? അതിലൊരു സ്ഥിരീകരണം എപ്പോഴേക്കും ഉണ്ടാകും? പി ജി, കോവിഡ് പരിശോധന നടത്തിയിട്ടുണ്ട്, പക്ഷെ സ്ഥിരീകരണം ഇനിയും ലഭിക്കാനുണ്ട്. ആനി ആന്റണി എന്ന 76 വയസ്സുകാരിയാണ് മരിച്ചത്. 4 വർഷമായി അവർ കരുണാലയത്തിലെ അന്തേവാസിയായിരുന്നു, കിടപ്പ് രോഗിയായിരുന്നു, ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാല് മുറിച്ച ശേഷം പൂർണ്ണമായി കിടപ്പ് രോഗിയായിരുന്നു അവർ. ആദ്യഘട്ടത്തിൽ 3 കന്യാസ്ത്രീകൾക്ക് കരുണാലയത്തിൽ കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് അവിടം ഒരു ക്ലോസ്ഡ് കോവിഡ് ക്ലസ്റ്ററാക്കി മാറ്റിയിരുന്നു. അവിടം ഒരു താൽക്കാലിക പ്രാഥമിക ചികിത്സാ കേന്ദ്രമാക്കി. അടുത്തൊരു ക്ലബിൽ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും തങ്ങിക്കൊണ്ട് ഈ 140 പേരുള്ള ഈ ഒരു കരുണാലയം തന്നെ ഒരു പ്രാഥമിക ആശുപത്രിയുടെ സജ്ജീകരണത്തിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ഇപ്പോൾ 43 പേർക്കാണ് കോവിഡ് പോസിറ്റീവായെന്നാണ് ഔദ്യോഗികമായി കണക്കുകൾ വരുന്നത്. ഇന്നലെ ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു, പക്ഷേ ഫലം ലഭിച്ചിട്ടില്ല. അടുത്ത മണിക്കൂറിൽ തന്നെ ഇവരുടെ ഫലം ലഭിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും കൂടുതൽ ജാഗ്രത എറണാകുളം ജില്ലയിൽ ആവശ്യമായൊരു ഘട്ടമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളും മഠങ്ങളുമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. അതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്, മഠങ്ങളിലേക്കും ഇത്തരം അന്തേവാസങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കും സന്ദർശകരെ അനുവദിക്കില്ല എന്ന്. എന്തായാലും ആദ്യഘട്ടത്തിൽ 3 പേർക്ക്, കന്യാസ്ത്രീകൾക്കാണ് ഇവിടെ കോവിഡ് പോസിറ്റീവ് ആയത്. ഇവിടെ 11 പേർക്ക് ഇപ്പോൾ കന്യാസ്ത്രീകൾ മാത്രമായി കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇവിടുത്തെ അന്തേവാസികളാണ്. മൊത്തം 43 പേരാണ് ഇവിടെ ഇപ്പോൾ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളത്. കൂടുതൽ ശ്രദ്ധ ഈ ഘട്ടത്തിലേക്ക്, ഈ കരുണാലയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരുടെ ഒരു സംഘം ഈ ഒരു കെട്ടിടത്തിൽ തന്നെ ഒരു താൽക്കാലിക ആശുപത്രിയുടെ സജ്ജീകരണത്തിലേക്ക് മാറ്റിക്കൊണ്ട് കൂടുതൽ ശ്രദ്ധ അവിടേക്ക് കൊടുക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഇവർക്ക് കോവിഡ് കാരണം തന്നെയാണോ മരണം സംഭവിച്ചതെന്നതിൽ വ്യക്തത ലഭിക്കും. PG.